ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇൻഫോ ഫോർ ലൈഫ്. എല്ലാവർക്കും കൃഷി ചെയ്യാൻ തുടങ്ങുന്ന എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്, ഏത് കൃഷി രീതിയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. തുള്ളിനെന വേണോ, അതോ തിരിനെന വേണോ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ചെടികൾക്ക് വെള്ളമൊഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ കൺഫ്യൂഷനൊക്കെ തീർക്കാനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാലാണ് നമുക്ക് എത്രത്തോളം ഏത് രീതിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കൃഷിക്ക് സ്യൂട്ടാവുള്ളത് നമുക്ക് കാണാൻ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വിക്രിയേഷൻ അല്ലെങ്കിൽ തിരിനെന അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അതിൻ്റെ കോസ്റ്റ് എത്രയാണ്, അത് ചെയ്താലുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മളിത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും പോർഷൻ നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രധാനപ്പെട്ട കാര്യം മിസ്സാവും. സോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മളിത് ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആവണം. എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആവണം. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ ഫുള്ളായിട്ട് കേട്ടതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആവില്ല, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അത് വെറുതെ വേസ്റ്റാവും. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് വിക്രിയേഷൻ ചെയ്യേണ്ടത്, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് നോക്കാം. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ വീടിൻ്റെ ടെറസിലായിരിക്കും, അല്ലെങ്കിൽ വീടിൻ്റെ താഴെയുള്ള ഭാഗത്തായിരിക്കും. ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ടെറസിലാണ്. വിക്രിയേഷൻ എന്ന കൃഷി രീതിയാണ് ഉപയോഗിച്ചത്. ഞങ്ങൾ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തത്. ഇത് ചെയ്ത് കൊടുക്കുന്ന കുറേ ഏജൻസീസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ചെയ്തതിൻ്റെ ഇതിൽ നമുക്ക് മനസ്സിലായത് ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് വിക്രിയേഷൻ എന്ന് പറയുന്നത്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ തിരിനെന സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്നത് കൃഷി ചെയ്യുന്നത് ടെറസിലാണ്. അപ്പോൾ ടെറസിന് നാശമൊന്നും ഉണ്ടാകാൻ പാടില്ല, കേടുപാടുകളൊന്നും വരാൻ പാടില്ല. നമ്മുടെ ചെടികൾക്ക് അല്ലെ പച്ചക്കറി കൃഷിക്ക് അത്യാവശ്യമായത് വെള്ളം വേണം, അതുപോലെ തന്നെ വളവും വേണം. ഈ രണ്ടും കൃഷികൾക്ക് ഈ ചെടികൾക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ ഒഴിക്കുമ്പോൾ നമ്മുടെ ടെറസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ടെറസിന് പരക്ഷയം സംഭവിക്കും. ഇപ്പോൾ വെള്ളമൊക്കെ താഴെ ഒഴുകി പോയിട്ടുണ്ടെങ്കിൽ അത് ടെറസ് കംപ്ലൈൻറ്റ് വരും. അതുപോലെ തന്നെ നമ്മൾ ഒഴിക്കുന്ന വളം താഴേക്ക് ലീക്കായി പോയിട്ടുണ്ടെങ്കിലും പ്രശ്നമാണ്. സോ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ തിരിനെന എന്ന കൃഷി രീതി ഉപയോഗിക്കാൻ കാരണം. കൃഷി ചെയ്യുന്ന ഇപ്പോൾ വീടിൻ്റെ താഴെയാണെങ്കിൽ കുറച്ച് വെള്ളം താഴെ ലീക്കായി പോയാലോ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ നമ്മൾ തിരിനെന അല്ലാണ്ട് തുള്ളിനെനയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ വളമൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ച് ലീക്കായിട്ടൊക്കെ പോകും. അതപ്പോൾ വീടിൻ്റെ താഴെയാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ നമ്മളിതുപോലെ ടെറസിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് നല്ലതായിരിക്കില്ല, ടെറസിന് അത് നന്നായിരിക്കില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ വിക്രിയേഷൻ യൂസ് ചെയ്യാൻ കാരണം. അപ്പോൾ നമ്മൾക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ അതിലെ കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അത് ശ്രദ്ധിച്ചിട്ടേ, അത് മുഴുവൻ കേട്ടിട്ടേ നമ്മൾ ഈ കൃഷി രീതി നമ്മൾ സ്വന്തമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആവില്ല. നമ്മൾ അത്രയും നേരം കഷ്ടപ്പെട്ടതും അത്രയും എമൗണ്ട് സ്പെൻഡ് ചെയ്തതൊക്കെ വേസ്റ്റാവും. സോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. തിരിനെനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് PVC പൈപ്പ്. ഞങ്ങൾ ഉപയോഗിച്ച 2 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. പക്ഷേ 2.5 ഇഞ്ചിൻ്റെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതായത് 2.5 ഇഞ്ചിൻ്റെ ആകുമ്പോൾ കുറച്ചുകൂടി വെള്ളം കൂടുതൽ കൊള്ളും. പിന്നെ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ എൽബോസ്, കോർണറൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൽബോസ്. പിന്നെ വേണ്ടത് ഇഷ്ടിക. നമ്മളിത് പഴയ ഇഷ്ടികയാണ് മേടിച്ചിരിക്കുന്നത്. പഴയ വീട് പൊളിച്ച ഇഷ്ടികയാണ് മേടിച്ചിരിക്കുന്നത്. 5 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഇഷ്ടിക മേടിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ വേസ്റ്റായ വാട്ടർ ബോട്ടിൽ, ഇത് 20 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലാണ് വേസ്റ്റായതാണ്. അത് മുകളിലത്തെ പോഷൻ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഗ്രോ ബാഗ്, ഈ രണ്ടിലും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. പിന്നെ അടുത്തത് വേണ്ടത് തിരി. ഈ തിരിയാണ് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇറക്കി വയ്ക്കുന്നത്. ഈ തിരി നമ്മൾ 20 രൂപ കൊടുത്തിട്ടാണ് മേടിച്ചത്. നമ്മൾ അഗ്രികൾച്ചറിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഷോപ്സിലൊക്കെ ഇങ്ങനത്തെ തിരി അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കാൻ പറ്റും.
ഇതൊരു ഫൈബർ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഒരു നാര് പോലത്തെ മെറ്റീരിയൽ കൊണ്ടാണ് ഈ തിരി നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങളിത് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ പുറമത്തെ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഒരു വല പോലത്തെ ഒരു മെറ്റീരിയലാണ്. ആ മെറ്റീരിയൽ നമുക്ക് റോളായിട്ട് മേടിക്കാൻ കിട്ടും. ആ മെറ്റീരിയല് ഒരു കവറിൻ്റെ ഷേപ്പിൽ ആദ്യം സ്റ്റിച്ച് ചെയ്യാം. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫൈബർ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നാര് പോലത്തെ ആ ആ കണ്ടൻറ്റ് അത് അതിലേക്ക് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലത്തെ പോർഷൻ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ തിരി പല വലിപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് 1 ഇഞ്ച് 2 ഇഞ്ച് അതിൻ്റെ ലെങ്ത്തിലും വ്യത്യാസം ഉണ്ടാകും, അതുപോലെ തന്നെ വട്ടത്തിലും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വേണ്ടത് അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ തിരി മേടിക്കുകയോ അതുപോലെ തിരി ഉണ്ടാക്കുകയോ ചെയ്യാം. തിരുനേന തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലം, ആ ഏരിയ എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ PVC പൈപ്പ്, ഇഷ്ടിക, ബോട്ടിൽ, തിരി ഇതൊക്കെ മേടിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ആ ഏരിയയിൽ എത്ര ബോട്ടിലുകൾ കൊള്ളും, എത്ര PVC പൈപ്പാണ് വേണ്ടത്. ഒരു ലെങ്ത്ത് PVC പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മീറ്ററാണ്. ഞങ്ങളുടെ ഇവിടെ ടെറസിൽ ഞങ്ങൾക്ക് ഏരിയ വന്നിരിക്കുന്നത് 1100 സ്ക്വയർ ഫീറ്റാണ് ഏരിയ വന്നിരിക്കുന്നത്. നമ്മളൊരു സെക്ഷനിൽ 70 ബോട്ടിലും മറ്റേ സെക്ഷനിൽ 92 ബോട്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 15 ലെങ്ത്ത് 16 ലെങ്ത്ത് PVC പൈപ്പാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് വേണ്ട എൽബോസും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുക്കണം, അതാണ് ആദ്യത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കേണ്ടതും. ഇല്ലെങ്കിൽ നമ്മളത് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റാവും. നമ്മൾ PVC പൈപ്പൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ. അപ്പോൾ ഏരിയ അനുസരിച്ച് നമ്മൾ ജസ്റ്റ് വെച്ച് നോക്കിയിട്ട് ഏരിയ അനുസരിച്ചിട്ടാണ് നമുക്കത് കട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം കാൽക്കുലേഷൻ മെഷർമെൻറ്റ്സ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ അടുത്തത് വേണ്ടത് നമ്മൾ ഈ ബോട്ടിലുകളൊക്കെ വെക്കുമ്പോഴാണ്, അത് നമ്മളിവിടെ ബോട്ടിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ടെറസിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഗ്രോ ബാഗൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചൂട് കാരണം പൊളിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ബോട്ടിലുകൾ വെച്ചിരിക്കുന്നത്. ബോട്ടിലാകുമ്പോൾ ഒരു നമുക്കൊരു 6-7 വർഷം വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഗ്രോ ബാഗൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം പൈസ ഇൻവെസ്റ്റ് ചെയ്തു, 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് കാരണം പൊളിഞ്ഞു പോകുമ്പം പിന്നെയും പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്തതിൽ പിന്നെ നമ്മൾ അതിന് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ബോട്ടിലുകൾ സെലക്ട് ചെയ്യാൻ കാരണം. പിന്നെ അടുത്തത് വേണ്ടത് ഈ ഇഷ്ടികകളാണ്. ഇഷ്ടികൾ നമുക്ക് പുതിയ ഇഷ്ടിയും മേടിക്കാം, പഴയ ഇഷ്ടിയും മേടിക്കാം. ഇതേം പറഞ്ഞു പഴയ ഇഷ്ടിയാണ് മേടിച്ചത്, 5 രൂപയുടെ നിരക്കിലാണ്, 5 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഇഷ്ടികളൊക്കെ മേടിച്ചത്. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൻ്റെ എണ്ണ അനുസരിച്ചിട്ടാണ് ഇഷ്ടികൾ മേടിച്ചത്. PVC പേപ്പർ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പോർഷനിൽ ഒരു എൻഡിൽ അത് ക്ലോസ് ചെയ്ത് വെക്കണം. ഇങ്ങനെ ടോപ്പിട്ട് ക്ലോസ് ചെയ്ത് വെക്കണം. അതിൻ്റെ മറ്റേ എൻഡിൽ ഒരു എൽബോ വെച്ച് മുകളിലേക്ക് പൊക്കി വെച്ചിട്ട് നമ്മൾ അതിൽ കൂടിയാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ആ പോർഷനിൽ ഇങ്ങനെ ഓപ്പണായിട്ട് വെക്കണം. പിന്നെ അതെപ്പോഴും നിങ്ങൾ മൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും കവറ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പ് വിട്ടോ മൂടി വയ്ക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും കൊതുകളൊക്കെ വന്നിട്ട് അതിൽ മുട്ടയിടും. അപ്പോൾ അത് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്തെങ്കിലും ടോപ്പ് വെച്ചിടും. പിന്നെ നമ്മൾ ഈ PVC പൈപ്പിൻ്റെ ഉള്ളിൽ ഹോൾ അടിക്കണം. അത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഡ്രില്ലിംഗ് ബിറ്റ് യൂസ് ചെയ്തിട്ടാണ് ഹോൾ അടിക്കുന്നത്. PVC പൈപ്പിൻ്റെ ഉള്ളിലും ഹോൾ അടിക്കണം. അതുപോലെ തന്നെ ഈ ബോട്ടിലിൻ്റെ അടിയിലും നമ്മൾ ഹോൾ അടിക്കണം. നമ്മൾ ഒരു ഇഞ്ചിൻ്റെ ഹോളാണ് അടിക്കുന്നത്. നമുക്ക് ഇങ്ങനത്തെ കുറേ ബിറ്റുകൾ മേടിക്കാൻ കിട്ടും. നമ്മൾ 200 രൂപയ്ക്ക് 5 ബിറ്റാണ് മേടിച്ചത്. അപ്പോൾ ഈ ബിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളത് ഞാൻ കാണിച്ചു തരാം. ഈ PVC പൈപ്പിൻ്റെ നമ്മൾ അടിയിൽ ഹോൾ അടിച്ചിട്ടുണ്ട്. തിരിയിലെ ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ഹോൾ അടിക്കുന്നത്. അതുതന്നെ ബോട്ടിലും നമ്മൾ അതനുസരിച്ചിട്ടാണ് ഹോൾ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ PVC പൈപ്പൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തു. PVC പൈപ്പിൽ നമ്മൾ ഹോൾ അടിച്ചു. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ നമ്മൾ ഹോൾ ഇട്ടു. ഇനി വേണ്ടത് നമ്മൾ അടുത്തതായിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഇഷ്ടിക വെച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുക. നമ്മൾ അതിൻ്റെ മുകളിലാണ് ഈ ബാഗ് അല്ലെങ്കിൽ ബോട്ടിൽ വെക്കുന്നത്. ഇഷ്ടിക വെച്ചിട്ട് അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ഡിസ്റ്റൻസ് 2 അടി ഡിസ്റ്റൻസിൽ വേണം, 2 അല്ലെങ്കിൽ 2.5 അടി ഡിസ്റ്റൻസിൽ വേണം നമ്മൾ ഓരോ ബോട്ടിലും വെക്കാനായിട്ട്. അതായത് ഒരു ലെങ്ത്ത് പൈപ്പിൽ മാക്സിമം
പത്തെണ്ണ വെക്കാൻ പാടില്ല, പത്തിൽ കൂടുതൽ വെക്കുന്നത് നല്ലതല്ല. കാരണം ചെടികളൊക്കെ വളർന്നു വരുമ്പോൾ ഇലകളൊക്കെ കൂട്ടിമുട്ടിയിട്ട് അതിൻ്റെ വളർച്ചേനെ ബാധിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പത്തെണ്ണത്തിൽ കൂടുതൽ വെക്കരുത്. 2 അടി അല്ലെങ്കിൽ 2.5 അടി ഡിസ്റ്റൻസ് വിട്ടിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഹോളടിച്ചു, അതിന് ശേഷം ഈ ബോട്ടിലുകൾ ഹോളടിച്ചിട്ട് അതിൽ വെച്ചു 10 എണ്ണം വേണ്ടി വീതം വെച്ചു. അതിനുശേഷം നമ്മൾ വെക്കേണ്ടത് തിരിയാണ്. തിരി നമ്മൾ വേടിച്ച തിരി ഓരോ ഹോളിലേക്കും ഇറക്കി വെച്ചു. അപ്പോൾ നമ്മൾ തിരി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 2.5 ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് വേണം തിരികൾ വെക്കാൻ വേണ്ടിയിട്ട്. ആ തിരികൾ ഈ PVC പൈപ്പിൻ്റെ അടിയിലെ വെള്ളത്തിൽ അത് മുങ്ങിയിരിക്കണം. ആ തിരിയിൽ കൂടിയാണ് ചെടികൾ വെള്ളം വലിച്ചെടുക്കുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് വേണം തിരികൾ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഈ ബോട്ടിലുകൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം തിരി വെക്കുക, അതിനുശേഷം അതിന് ചുറ്റും ചിരി നമ്മുടെ കരിയില ഇടുക, പിന്നെ പോട്ടിംഗ് മിശ്രിതം ഇടുക. അപ്പോൾ നടുക്കിൽ സെൻറ്ററിൽ നമ്മൾ തിരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഈ തിരി PVC പൈപ്പിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബോട്ടിൽ വെക്കുക, എന്നിട്ട് അങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എൽബോസ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഒട്ടിക്കാൻ പാടില്ല. അതായത് ഷേപ്പൊക്കെ കറക്റ്റായി ഒട്ടിച്ചതിന് ശേഷം നമുക്കത് പിന്നെ അത് എടുക്കാൻ പറ്റില്ല. ഗമ്മ് വെച്ച് ഒട്ടിച്ച ശേഷം പിന്നെ നമ്മളത് മുറുക്കിയാണ് വേറെ ഒരു സൊല്യൂഷനുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അളവ് തെറ്റിയിട്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഷേപ്പൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം എൽബോസൊക്കെ വെച്ച് കണക്ട് ചെയ്യുക. അപ്പോൾ അത് മറക്കരുത്, എൽബോസ് കണക്ട് ചെയ്യുന്നത് കറക്റ്റ് ഷേപ്പും കറക്റ്റ് എണ്ണമൊക്കെ അതിന് ശേഷം എൽബോസ് കണക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇഷ്ടിക വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ബോട്ടിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ തിരി നേരെ ഒരുവിധം ഇംപ്ലിമെൻറ്റേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് കാൽക്കുലേറ്റ് ചെയ്തു എത്ര ലെങ്ത് പൈപ്പ് ബോട്ടിൽ ഇഷ്ടിക തിരി കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ സാധനങ്ങൾ മേടിച്ചു, പിന്നെ നമ്മുടെ ഏരിയയിൽ നമ്മൾ ജസ്റ്റ് വെച്ച് നോക്കി പൈപ്പും എൽബോസും എല്ലാം കണക്ട് ചെയ്ത് വെച്ച് നോക്കി. അതിനുശേഷം അതിലെ PVC പൈപ്പിൽ നമ്മൾ ഹോളടിച്ചു, 1 ഇഞ്ചിൻ്റെ ഹോളടിച്ചു, തിരിക്ക് നമ്മുടെ തിരിയുടെ അനുസരിച്ചിട്ടുള്ള ഹോളടിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിലും നമ്മൾ ഹോളടിച്ചു. അതിനുശേഷം നമ്മൾ ഈ തിരി ബോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ട് ബോട്ടിൽ ഫില്ല് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇത് ഫില്ല് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ എൽബോസ് നമുക്ക് ഷേപ്പൊക്കെ കറക്റ്റായി, നമ്മൾ ഷേപ്പ് ഒന്ന് മാറ്റില്ലെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പിൽ വെച്ചിട്ട് നമ്മുടെ എൽബോസൊക്കെ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചു. ഒട്ടിച്ചതിന് ശേഷം ഇഷ്ടി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വിക്രിയേഷൻ്റെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിണ്ടാവും ഇത് ആർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു കൃഷി രീതിയാണ്, ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് PVC പൈപ്പും ഈ എൽബോസും വെച്ച് നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഈ PVC പൈപ്പ് നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം, വാട്ടർ ലെവൽ നോക്കിയിട്ട് വേണം. ഒന്നാമത്തെ കാര്യം, വാട്ടർ ലെവൽ നോക്കിയിട്ട് വേണം നമ്മൾ PVC പൈപ്പ് വെക്കേണ്ടത്. ഇല്ലെങ്കിൽ വാട്ടർ ലെവൽ ശരിയായില്ലെങ്കിൽ വെള്ളം ഒരുപോലെ PVC പൈപ്പിൻ്റെ ഉള്ളിൽ നിൽക്കുകയില്ല, അതുപോലെ തന്നെ ചെടികൾക്ക് ആ വെള്ളം വലിച്ചെടുക്കാനും പറ്റില്ല. അപ്പോൾ PVC പൈപ്പ് വെക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, വാട്ടർ ലെവൽ ശരിയായിരിക്കണം. ഇല്ലെങ്കിൽ വെള്ളം കറക്റ്റായിട്ട് ചെടികൾക്ക് കിട്ടില്ല, വെള്ളം ശരിയായ രീതിയിൽ പൈപ്പിൽ നിൽക്കുകയില്ല. പിന്നെ നിങ്ങൾ മേടിക്കുമ്പോൾ 2.5 ഇഞ്ചിൻ്റെ PVC പൈപ്പ് മേടിക്കുക. കുറച്ച് ഇനീഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടും, പക്ഷേ അത് നല്ലതാണ്. കൂടുതൽ വെള്ളം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും വെള്ളം ഒഴിക്കേണ്ടി വരികയില്ല. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ക്വാളിറ്റിയുള്ള PVC പൈപ്പ് മേടിക്കാൻ ശ്രദ്ധിക്കുക. ഞങ്ങൾ സുപ്രീം എന്ന കമ്പനിയിലെ പൈപ്പാണ് ഉപയോഗിച്ചത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പൈപ്പായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ കുറേ അന്വേഷിച്ചിട്ടൊക്കെയാണ് ഈ സുപ്രീം എന്ന കമ്പനിയിലെ PVC പൈപ്പ് മേടിച്ചത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന തിരി, ആ ബോട്ടിൻ്റെ ഉള്ളിൽ വയ്ക്കുന്ന തിരി, ആ PVC പൈപ്പിൻ്റെ ഉള്ളിലേക്ക് വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുന്ന തിരി, ക്വാളിറ്റിയുള്ള തിരി മേടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കാലം വരെ ഉപയോഗിക്കും. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു പ്രാവശ്യം വിള കൃഷി ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കൃഷിക്കായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മൾ ഈ തിരി ഇളക്കിയെടുക്കും. അപ്പോൾ ഈ പഴയ കൃഷി ചെയ്തതിൻ്റെ ചെടികളുടെ നാരുകൾ മുഴുവനും ആ തിരിയുമ്മ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ മണ്ണ് ഇളക്കിയെടുക്കുമ്പോൾ
ആ നാര് ആ തിരി നാശാവാത്ത രീതിയിൽ വേണം നമ്മൾ ഇളക്കിയെടുക്കാൻ. കാരണം ഇത് ഇളക്കുമ്പോൾ ആ വേരുകളൊക്കെ അതിന് പിടിച്ചിട്ടുണ്ട്, അപ്പോൾ ആ തിരി പൊട്ടിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതില്ലാത്ത രീതിയിൽ വേണം നിങ്ങൾ ഈ തിരി ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും നമുക്ക് അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. അടുത്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ദ്രാവക രൂപത്തിലുള്ള വളം അല്ലെങ്കിൽ സ്ലറി അതൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ പൈപ്പിലേക്ക് ഒഴിക്കാൻ പറ്റും. അതായത് നമ്മൾ ഓപ്പൺ ഏരിയ വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ പൈപ്പ് വെക്കുന്നത് വെള്ളം ഒഴിക്കുന്ന ഏരിയ, ആ ഏരിയയിലേക്ക് ഒഴിക്കുമ്പോൾ നിങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ട് വേണം ഒഴിക്കാനായിട്ട്. എന്തെങ്കിലും തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അരിപ്പ് വെച്ചിട്ടോ വേണം ആ ദ്രാവക രൂപത്തിലുള്ള വളം അതിലേക്ക് നമ്മൾ എന്തെങ്കിലും മിക്സ് ചെയ്യേണ്ട അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ കുറച്ച് കാലത്തിന് ലാസ്റ്റ് കുറച്ച് കാലം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഇങ്ങനത്തെ കൃഷി രീതി സെലക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ബോട്ടിലുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഇങ്ങനത്തെ വേസ്റ്റായ ഇങ്ങനത്തെ കട്ടിയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊരു 6-7 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും. ടെറസിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നതെങ്കിൽ, ഗ്രോ ബാഗൊക്കെ ആണെങ്കിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിൽ കൊണ്ടിട്ട് ഈ ഗ്രോ ബാഗ് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനത്തെ കട്ടിയിലെ ബോട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കാലം വരെ നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. തിരിനാനം ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നൊരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൃഷിയിടം എപ്പോഴും ക്ലീൻ ആയിരിക്കും. അതായത് വെള്ളം ഒഴുകിപ്പോയിട്ടോ അല്ലെങ്കിൽ വളം ഒഴുകിപ്പോയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ചെളിയോ അങ്ങനെയൊന്നും നമ്മൾ കാണില്ല. എപ്പോഴും ഡ്രൈ ആയിരിക്കും. നമ്മൾ ഈ ഇലകളൊക്കെയാണ് ഈ ചെടികളുടെ ഇലകൾ ഉണങ്ങി വീണിരിക്കുന്നത് മാത്രം നമ്മൾ കാണുക. അപ്പോൾ നമുക്കത് ഈസിയായിട്ട് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടാണ്, 2 ഡിസ്റ്റൻസ് വിട്ടിട്ടുള്ളതാണല്ലോ നമ്മൾ ഈ പൈപ്പുകളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നടന്നു പോകാനുള്ള ഒരു ഏരിയയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇലകൾ മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പം നല്ല, അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കൃഷിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കാണുന്നൊരു ഇതാണ് ഈ വിക്കിറിഗേഷനിൽ ക്ലീനായിട്ട് കിടക്കുന്നത്. പിന്നെ വിക്കിറിഗേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ ബെനിഫിറ്റ് വരുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട. ആ ഓസിലെ ആ PVC പൈപ്പിൽ എപ്പോഴും വെള്ളം ഫില്ലായി കിടക്കുകയാണെങ്കിൽ അത് ചെടികൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം വലിച്ചെടുക്കും. നമുക്ക് എവിടേക്കെങ്കിലും യാത്ര പോകണമെങ്കിൽ നമുക്ക് ടെൻഷൻ വേണ്ട, ചെടികൾക്ക് വെള്ളം കിട്ടുമോ അത് ഉണങ്ങി പോകുമോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. വെള്ളം ആവശ്യത്തിന് അത് വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ രണ്ട് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ വിക്കിറിഗേഷൻ തിരുനാനം ഉപയോഗിച്ച് കൃഷി ചെയ്യുകയാണെങ്കിൽ. കാര്യം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഷ്ടിക ഇങ്ങനെ കമഴ്ത്തി വെക്കാതെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ചരിച്ച് വെക്കുക. അപ്പോഴാണ് നമ്മൾ ഈ ബോട്ടിൽ വെക്കുമ്പോൾ ആ ഇഷ്ടികയുമാണ് സപ്പോർട്ട് വരിക. ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് വെക്കുമ്പോൾ പൈപ്പുമേ ആയിരിക്കും സപ്പോർട്ട് വരിക. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടിക ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലെ ബോട്ടിൽ വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ചെടിയിലെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. തീരെ ചെറിയ ചെടികളാണെങ്കിൽ നമ്മൾ നനച്ചു കൊടുക്കണം. ഇപ്പോൾ വലിയ ചെടികളാണെങ്കിൽ വലിയ ചെടികൾ വേര് നമ്മുടെ തിരിയിലൂടെ വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ വലിയ ചെടികളൊക്കെ ആണെങ്കിൽ നനച്ചു കൊടുക്കേണ്ടി വരില്ല. പിന്നെ അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്തൊരു മെയിൻ പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആ ഓപ്പൺ ആയിട്ട് ഏരിയ ഇരിക്കുന്നില്ലേ, അത് എപ്പോഴും നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കാം. ഇല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ കൊതുകളൊക്കെ വന്നിട്ട് മുട്ടയിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ടോപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും PVC എന്തെങ്കിലും ടോപ്പ് വെച്ച് ക്ലോസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും കവർ ഇട്ടിട്ട് ക്ലോസ് ചെയ്ത് ശ്രദ്ധിക്കാം. അത് ഓപ്പൺ ചെയ്ത് വെക്കരുത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിക്കിറിഗേഷൻ്റെ ബെനിഫിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിപ്പോൾ നനയ്ക്കുന്നത് ഒരു 3 ദിവസം കൂടുമ്പോഴാണ്, 3-4 ദിവസം കൂടുമ്പോഴാണ് നനയ്ക്കുന്നത്. അത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പം മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4-5 ദിവസം വരെ നമുക്ക് നനയ്ക്കേണ്ട. ഇപ്പം നല്ല വെയിലൊക്കെ ആണെങ്കിൽ ചില ദിവസം നമ്മൾ 1 ദിവസം ആകുമ്പോഴേക്കും ആ പൈപ്പിലത്തെ വെള്ളമൊക്കെ കഴിയും. ഇപ്പം നമ്മൾ 1 ദിവസം കഴിഞ്ഞ് നനയ്ക്കും. ഇല്ല, ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഞങ്ങൾ നനയ്ക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കാനായിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുന്ന ഡ്രിപ്പ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഡ്രിപ്പ് നമ്മൾ ഈ ഒഴിക്കുന്ന ഓപ്പൺ ഏരിയയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ആ ഡ്രിപ്പിൻ്റെ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ 4-5 ദിവസമോ കഴിഞ്ഞിട്ട് നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിലേക്ക് വെള്ളം എപ്പോഴും ഫില്ലായി കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഇപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ഡയറക്റ്റായിട്ട് നമ്മൾ ഓസ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഡ്രിപ്പ് ഇട്ട കാരണം എപ്പോഴും വെള്ളം ഇങ്ങനെ ആ ഓസിൽ കഴിയുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഫില്ലായി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മെത്തേഡും കൂടി
അഡോപ്റ്റ് ചെയ്യാം, ഇതിലും കൂടി നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിതിലൊരു 15 ലെങ്ത്ത് പി വി സി പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനൊരു 300 രൂപ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ പഴയ സ്റ്റീവ് ഉപയോഗിച്ചിട്ടുണ്ട് 5 രൂപ വെച്ചിട്ട്. പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ബോട്ടിൽ, ബോട്ടിലിന് 20 രൂപ ഓർത്തർ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന തിരി 20 രൂപ വെച്ചിട്ടാണ്. നമ്മളിതിൽ ഒരു സെക്ഷനിൽ നേരത്തെ പറഞ്ഞ പോലെ 70 ബോട്ടിലും വേറൊരു സെക്ഷനിൽ 92 ബോട്ടിലും. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തതിൻ്റെ കോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്കിത് വളരെ യൂസ്ഫുള്ളാണെന്ന് തോന്നി, നിങ്ങൾക്കും കൂടി ഈ അറിവ് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ മെത്തേഡ് നല്ലതാണ്. ഇപ്പോൾ ടെറസിലൊക്കെയാണ് ചെയ്തതെങ്കിൽ ഇത് നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്തോളൂ. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ തൊട്ട് താഴെയുള്ള റെഡ് കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.